വയനാടൻ വ്ളോഗർ ഇവർ ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. ഇവരെ കുറിച്ച് അറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞത്. ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ചെയ്ത വീഡിയോക്ക് ഒരുപാട് തെറി കമൻറ്റുകളൊക്കെ വന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരിപ്പോ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് ഇഷ്ടായി. അല്ല, ഇത് എവിടുന്നാ? ഇത് ഞാനൊരു ഗെയിം കളിച്ച് വാങ്ങിയതാ. ഏത് ഗെയിം? ഈ ഗെയിമിന്റെ പേരാണ് റമ്മി. ഇതൊരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പാണ്. ഇത് വെച്ച് നമുക്ക് ഡെയിലി 7000 മുതൽ 8000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. അല്ല, അപ്പൊ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? അല്ല, ഇത് നിനക്കെന്തിനാ? പുതിയ ഫോണൊക്കെ മേടിച്ചില്ലേ? അപ്പൊ ഇനി മുതൽ ഞാൻ എനിക്ക് ഇതൊരാളെ അയച്ചു തന്നതാണ്. റമ്മി ഓൺലൈൻ ആയിട്ട് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവര് പരസ്യം ചെയ്യുക. ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇവരെയൊക്കെ നെഞ്ചേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരോട് യാതൊരു എത്തിക്സും ഇല്ലാതെ, യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ, സൊസൈറ്റിയോടൊന്നും ഒരു കൂറുമില്ലാതെ കിട്ടുന്ന പരസ്യത്തിൽ അഭിനയിക്കുക, ക്യാഷ് വാങ്ങുക. നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ട് ഇതിലൊക്കെ എത്രയാൾ ക്യാഷ് ഇറക്കിയിട്ടുണ്ടാവും? ഇതുപോലെ ഈ ഈ റമ്മിയിലൊക്കെ പരസ്യം ചെയ്യുന്ന സകല ആളുകളോടുമാണ് ഈ പറയുന്നത്. ഈ നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കുന്നത് സകലരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. കേവലം ചില്ലറ ക്യാഷിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളതിലൊന്നും അഭിനയിക്കാൻ നിങ്ങൾക്കൊന്നും യാതൊരു നാണവും ഇല്ലേ? പിന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇതിനു മുമ്പേ അവർ പറയുന്നുണ്ടല്ലോ ഇത് ഇത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ സിഗരറ്റിൻ്റെ മുകളിലും പരസ്യം കാണാറില്ലേ? ഇത് ഉപയോഗിക്കുന്നത് ഹാനികരമാണെന്ന് ഇതുപോലെ എഴുതുന്നതും ഇവർ പറയുന്നതും ഒക്കെ എന്തിനാണെന്നറിയോ? ഇന്ത്യൻ നിയമത്തിൻ്റെ നൂലാമാലയിൽ പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങളെ നന്നാക്കാനോ സാധാരണക്കാരെ നന്നാക്കാനോ വേണ്ടിയല്ല. സ്വയം ബോധമുള്ളവർ, സൊസൈറ്റിയോട് എത്തിക്സ് ഉള്ളവർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ ഇതൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം സകല യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.